നമസ്കാരം. യോഗാചാര്യ ഡോക്ടർ സജീവ് പഞ്ചകൈലാസ്. നമ്മള് പഠിക്കുന്ന കാലത്ത് ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റിയും രണ്ടാം ലോക മഹായുദ്ധത്തെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവയൊക്കെ എങ്ങനെ ലോകമഹായുദ്ധങ്ങളായി എന്ന് ചോദിച്ചാൽ, അത് പഠിപ്പിച്ചവർക്ക് അത് ലോകമഹായുദ്ധം ആയതുകൊണ്ട് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ കോളനികൾ കൈയടക്കാൻ വേണ്ടി കുത്തകകൾ നടത്തിയ പരസ്പര മത്സരവും അതിൻ്റെ ഫലമായിട്ടുണ്ടായ യുദ്ധവും മാത്രമായിരുന്നു അത്. ഭാരതത്തിന് യാതൊരു പങ്കുമില്ലാത്ത ആ യുദ്ധത്തിൽ നമുക്ക് പങ്കുചേരേണ്ടി വന്നു. നമ്മുടെ സൈനികരായി പോയിട്ടുള്ള ഭാരതീയർ നിരവധി പേരതിൽ കൊല്ലപ്പെടുകയും ചെയ്യും, വീരമൃത്യു മരിച്ചു എന്നൊക്കെ പറയാമെങ്കിലും നമുക്ക് യാതൊരു പങ്കുമില്ലാതിരുന്ന യുദ്ധങ്ങളായിരുന്നു അത്. പക്ഷെ ചരിത്ര പുസ്തകങ്ങളിൽ നമുക്കത് പഠിച്ചേ പറ്റുള്ളൂ, എങ്കിലേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. എന്നാൽ ഭാരതത്തിൽ നടന്ന, ഭാരതത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണയിച്ച യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം. ആ മഹാഭാരത യുദ്ധത്തെ പറ്റിയിട്ട് പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ യുദ്ധ നീതികൾ എന്തായിരുന്നു അന്നത്തേത് എന്ന് പഠിപ്പിക്കുവാനോ ഒരു ശ്രമവും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തില്ല. ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാന വാക്യം യഥോ ധർമ്മ സ്തതോ ജയ എന്നതായിരുന്നു. നമ്മുടെ സുപ്രീം കോടതി അതിൻ്റെ എന്താ പറയുക, വാക്യമായി അംഗീകരിച്ചിരിക്കുന്ന വാക്യമാണിത്. ഏതോ ധർമ്മ സ്തതോ ജയ, എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ജയമുണ്ടാകുക എന്നാണ് ആ വാക്കുകൊണ്ട്, ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാഭാരതത്തിൽ ഈ വാക്കുകളെ എടുത്തുദ്ധരിക്കുമ്പോൾ നമ്മൾ ഭൂരിഭാഗം പേരും പറഞ്ഞിട്ടുള്ളത് ഇത് ഗാന്ധാരി മാതാവ് പറഞ്ഞതാണ്, സ്വന്തം മകൻ വിജയം ആശംസിച്ച് അല്ലെ ആശിച്ച് ചെല്ലുമ്പോൾ ആ മകനോട് ഗാന്ധാരി മാതാവ് പറഞ്ഞു, അത്രേ ഒരിക്കലും മകൻ ജയിച്ചിട്ടില്ല, ജയിച്ചു വരട്ടെ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഏതോ ധർമ്മ സ്തതോ ജയ എന്നാണ്, എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ ജയമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. ശരിയാണ്, ആ വാക്യം അങ്ങനെ തന്നെ അമ്മ പറഞ്ഞത് തന്നെയാണ്. അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു, തൻ്റെ മകൻ ജയിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ധർമ്മമുള്ളിടത്ത് വിജയമുണ്ടാകും അല്ലെ വിജയമുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വാക്യം മഹാഭാരതത്തിൽ നിരവധി ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ആ മൂലഗ്രന്ഥത്തിൽ പല ഭാഗങ്ങളിലും ആദ്യമായി ഈ വാക്ക് പറയുന്നത് കർണനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശ്രീകൃഷ്ണൻ എന്ന രാഷ്ട്രീയക്കാരൻ, ശ്രീകൃഷ്ണൻ തികച്ചും രാഷ്ട്രീയക്കാരനാണ്, ഇന്നത്തെ പറയുന്ന പൊളിറ്റിക്സ് അല്ല. അദ്ദേഹം പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ദൂത് പോകുന്നു, സ്വയമെടുത്ത തീരുമാനമാണത്, പാണ്ഡവർ പറഞ്ഞിട്ടില്ല. പാണ്ഡവരയച്ച ദൂതനെ അപമാനിച്ചയച്ചതിന് ശേഷം സഞ്ജയൻ തിരികെ വന്ന് ശമം ആവശ്യപ്പെടുമ്പോൾ പാണ്ഡവരെ മനസ്സുകൊണ്ട് താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിന് പകരമായിട്ടാണ് ശ്രീകൃഷ്ണൻ ദൂതുമായിട്ട് കൗരവസഭയിലേക്ക് പോകുന്നത്. ആ ദൂത് കഴിഞ്ഞ് ദൂത് പരാജയപ്പെട്ട് മടങ്ങി വരുമ്പോൾ കൗരവ പ്രധാനികളിലൊരാളായ കർണനെയും കൂട്ടിയിരുന്നു. തൻ്റെ പേരിൽ കർണനെയും കൂട്ടിയാണ് മടങ്ങുന്നത്. വളരെ എന്താ വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തേര് നിർത്തി കർണനെ മാത്രം വിളിച്ചിറക്കി സ്വകാര്യമായി കർണൻ്റെ വൃത്താന്തങ്ങൾ കർണനോട് പറയുകയാണ്. ഇപ്പോഴും പല്ലും ധരിച്ചിരിക്കുന്നത് അപ്പോൾ മാത്രമാണ് കർണൻ ആ കഥ അറിയുന്നതെന്നാണ്. അല്ല, ശ്രീകൃഷ്ണൻ കർണനോട് കർണൻ്റെ ജന്മവൃത്താന്തം പറയുമ്പോൾ കർണൻ പറയുന്നത് ഇതെനിക്കറിയാമെന്നാണ്. അപ്പം അങ്ങനെയുള്ള കർണനുമായിട്ട് തന്നോടൊപ്പം, തങ്ങളോടൊപ്പം, പാണ്ഡവരോടൊപ്പം ചേരുവാൻ ശ്രീകൃഷ്ണൻ അഭ്യർത്ഥിക്കുമ്പോൾ കർണൻ ഇത്രയും കാലം താൻ ചെയ്തു പോയ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് സ്വയം സമ്മതിക്കുകയും അവിടെ വച്ചാണ് ആദ്യമായിട്ട് മഹാഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാക്യം
ശ്രീകൃഷ്ണനോട് പറയുകയും ചെയ്യുന്നത്. താൻ ചെയ്തു പോയത് കൗരവരോടൊപ്പം നിന്ന് പാണ്ഡവന്മാരെ, ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന പാണ്ഡവന്മാരെ വേണ്ടാത്തതൊക്കെ ചെയ്തു പോയത് ശരിയായില്ലെന്നും, ഇതോ ധർമ്മ സ്തതോ ജയ എന്നും പറയുന്നു. ഇത് പല പ്രാവശ്യം പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, ഭീഷ്മർ പറയുന്നുണ്ട്. ഭീഷ്മർക്കും അറിയാമായിരുന്നു തങ്ങൾ അധർമ്മത്തിൻ്റെ പക്ഷത്താണെന്ന്, പക്ഷേ ഉണ്ട ചോറിന് നന്ദി എന്ന രീതിയിലാണ് അവിടെ നിന്നത്. അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ ഭീഷ്മരെയും മറ്റും രാജപിണ്ഡങ്ങളെന്ന് വിളിക്കുന്നത്. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിരുന്ന ദ്രോണര് പോലും ഇതോ ധർമ്മ സ്തതോ ജയ എന്ന വാക്യം പറയുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിലെ മഹാഭാരത എന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ധർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ടില്ലായിരുന്നു. ധർമ്മത്തിന് മാത്രമാണ് വിജയമുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കൂടാതെ പറയുകയാണ് മഹാഭാരതം ചെയ്തത്. എനിക്ക് തോന്നുന്നത് ആധുനിക തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വാക്യമാണിത്, അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട വാക്യമാണിത്, ധർമ്മമുള്ളിടത്തെ വിജയമുണ്ടാവുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ വിലയിരുത്തിക്കോളൂ, അധർമ്മപക്ഷത്തിന് ആദ്യം വിജയമുണ്ടാവുകയും അവസാനം ധർമ്മപക്ഷം ജയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ധർമ്മം എന്നത് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. മഹാഭാരത യുദ്ധം എടുത്തു നോക്കിയാൽ ധർമ്മവും അധർമ്മവും വേർതിരിച്ചു കാണാൻ വലിയ വിഷമമാണ്. കാരണം പലപ്പോഴും ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അധർമ്മത്തെ എടുത്തുപയോഗിച്ചതായിട്ടുള്ള നിരവധി സന്ദർഭങ്ങളുണ്ട്. കർണൻ്റെ വധമൊക്കെ കാര്യത്തിൽ, അതുപോലെ ദ്രോണരെ കൊല്ലുന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നതാണ്. പക്ഷെ രസകരമായ കാര്യം, തങ്ങൾ അധർമ്മപക്ഷത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് അധർമ്മപക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന ഭീഷ്മരെയും ദ്രോണരെയും കൃപരെയും പോലുള്ള മഹാത്മാക്കൾ പോലും തങ്ങളുടെ മരണത്തിന്, അല്ലെങ്കിൽ തങ്ങളെ കൊല ചെയ്യുന്നതിന് എന്താണ് വേണ്ടതെന്ന രഹസ്യം ധർമ്മപുത്രരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളപ്പോൾ പോലും ഒരിക്കലും പാണ്ഡവ പടയോട് എതിരിടുമ്പോൾ യാതൊരു എന്താ പറയുക, ഇതും കാണിച്ചില്ല, ദയയും കാണിച്ചില്ല, അതിരൂക്ഷമായ ശരങ്ങളാൽ ആക്രമിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ പറയുന്നത്, ധർമ്മം ജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒപ്പം അധർമ്മപക്ഷത്ത് നിന്ന് പോരാടുകയും ചെയ്ത ഈ മഹാത്മാക്കൾ, അവർ ലോകത്തിൽ സന്ദേശമുണ്ട്, തങ്ങൾ നിൽക്കുന്ന പക്ഷത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ കൊടുക്കുക എന്ന കാര്യം അത് അവരുടെ ധർമ്മമായി അവർ കരുതി. പക്ഷേ ധർമ്മം ജയിക്കുമെന്നും പാണ്ഡവപക്ഷം ജയിക്കുമെന്നും ഉറപ്പുള്ളപ്പോഴും യാതൊരു മടിയും കൂടാതെ പാണ്ഡവർക്ക് നേരെ കൂരമ്പുകൾ അയക്കുവാനും മടിക്കാതെ ഇരുന്ന ഒരു ഒരു കഥയാണ് മഹാഭാരതത്തിൻ്റെ കഥ. വളരെ വിശദമായി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട കഥയാണിത്, ലോക ക്ലാസിക്കാണിത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഈ ഭാഗം, അല്ലെങ്കിൽ മഹാഭാരതം പഠിക്കുവാൻ ഇടയാകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവുമൊക്കെ പഠിക്കുമ്പോൾ യതോ ധർമ്മ സ്തതോ ജയ എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ ഭാവി ഭാഗധേയം നിർമ്മിച്ച ഈ യുദ്ധത്തിൻ്റെ കഥകൾ പറയുന്ന മഹാഭാരതം നമ്മുടെ വിദ്യാർത്ഥികൾ പല കോണുകളിൽ നിന്ന് പഠിക്കുക തന്നെ വേണം. അത് ഒരിക്കലും ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ആയിരിക്കരുത്, മറിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാകണം. കാരണം ആ പുസ്തകത്തിലെ ശ്രീകൃഷ്ണൻ ഒരിക്കലും ഈശ്വരനായിരുന്നില്ല, സാധാരണ മനുഷ്യനായിരുന്നു. ആ ശ്രീകൃഷ്ണനെ കൊല്ലാൻ തയ്യാറായിട്ടുള്ള ജരാസന്ധനും അതേപോലെ ഉള്ള മറ്റുള്ള രാജാക്കന്മാരും ഉണ്ടായിരുന്നു, ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു. അവിടെ ശ്രീകൃഷ്ണനെ എന്താ പറയുക, ശ്രീകൃഷ്ണ പരമാത്മാവായിട്ടൊക്കെ പറയുന്നത് ഭീഷ്മർ മാത്രമാണ്. ഭീഷ്മർക്ക് മാത്രമാണ് ജ്ഞാനോദയം ഉണ്ടായിരുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഇതോ ധർമ്മ സ്തതോ ജയ എന്ന് പറയുന്നതിന് മുമ്പ് ഇതോ കൃഷ്ണ സ്തതോ ധർമ്മ, ഇതോ ധർമ്മ സ്തതോ ജയ എന്ന് ഭീഷ്മരും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീകൃഷ്ണനെ അന്ന് ഈശ്വരനായി കണ്ടിരുന്നില്ല, സാധാരണ മനുഷ്യനായിട്ടാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തെ പിടിച്ചു കെട്ടാൻ പോലും തയ്യാറായ കൗരവരെ നമ്മൾ ഭാരതത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന ഈശ്വരീയ ശക്തി കൂടി കൂടെയുണ്ടെങ്കിൽ മാത്രമേ വിജയം വരിക്കാനാവുള്ളൂ എന്നാണ് മഹാഭാരതം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അവിടെയാണ് 18 അക്ഷഹോണിയിൽ തൻ്റെ പടയാളികളെ കൂടി കൗരവപക്ഷത്തിന് വിട്ടുകൊടുത്ത ഒരു വലിയ രാഷ്ട്രീയ നീക്കമുണ്ട്. ആയുധമെടുക്കാതെ അർജുനൻ എന്ന് പറയുന്ന മധ്യപാണ്ഡവൻ്റെ തേര് തെളിക്കാൻ തയ്യാറായ ഒരു നീക്കമുണ്ട്. ഇതിലൊക്കെ വലിയ രാഷ്ട്രീയ ചരടുവലികളുണ്ട്. ഇവയൊക്കെ അറിഞ്ഞുകൊണ്ട് മഹാഭാരതത്തെ അതിൻ്റെ
ആധ്യാത്മികതയും അല്ലെ ഭക്തിയുമൊക്കെ മാറ്റിവെച്ചിട്ട് അതിൻ്റെ മൂലഗ്രന്ഥത്തെ വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ എന്തുകൊണ്ടാണ് ഇത്തരം വലിയ ഗ്രന്ഥങ്ങൾ നമ്മുടെ ആചാര്യന്മാർ എഴുതി വെച്ചത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വ്യാസനെ പോലൊരാൾ പാണ്ഡവരെയും കൗരവരെയും കണ്ടു വളർന്നയാൾ, അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ കാണുകയും ഉപദേശിക്കുകയും ചെയ്ത ഒരാൾ എഴുതിയ ഒരു ഗ്രന്ഥമെന്ന രീതിയിൽ മഹാഭാരതത്തിന് വലിയ പ്രസക്തിയാണുള്ളത്. അതുകൊണ്ട് മഹാഭാരതം വായിക്കുവാനും അതേപോലെയുള്ള നമ്മുടെ സാംസ്കാരിക ഗ്രന്ഥങ്ങൾ പഠിക്കുവാനും ഇടയാകട്ടെ. ക്രമേണ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലെ പ്രധാന പാഠ്യവിഷയമായി ഇത് മാറട്ടെ. അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അവസ്ഥ പറയുവാനുള്ളത്. എന്തായാലും പാഠ്യപദ്ധതിയുടെ ഭാഗമായില്ലെങ്കിലും ആയാലും ഇല്ലെങ്കിലും മഹാഭാരതവും അതേപോലെ തന്നെ രാമായണവും കൂലങ്കഷമായ പഠനത്തിന് വിധേയമാക്കുകയും അതുവഴി നമുക്ക് നാളെ ഈ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെ സ്വന്തം സജീവിക്കുക.